ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടോപ്പിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അരിക്കൊമ്പനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി എല്ലാവരും വളരെ അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വളരെ ആകാംക്ഷയോടെയും അതുപോലെ ഒരുപാട് സങ്കടത്തോടെയൊക്കെ ഇരിക്കുകയാണ് അവൻ്റെ വിശേഷങ്ങൾ അറിയാൻ പറ്റാത്തതുകൊണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം രണ്ട് ദിവസമായിട്ട് പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വീഡിയോസ് എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പല പല തിരക്കുകളും കൊണ്ട് ഇടാൻ പറ്റാതെ പോയതാണ് കേട്ടോ. നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഒരുപാട് വലുതാണ്. എനിക്ക് അതിന് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. അരിക്കൊമ്പനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഡിജോ സാർ ഡൽഹിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്, ഡിജോ സാർ ഡൽഹിയിലാണല്ലോ ഉള്ളത്, അപ്പോൾ സാറിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കൊടുത്തിരിക്കുന്നത് FB സാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്, അപ്പോൾ സാർ പറഞ്ഞത് സുപ്രീംകോർട്ടിൽ സാറ് ഒരു അവിടുത്തെ ഫോർമാലിറ്റീസിനും അവിടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടൊരു അഡ്വക്കേറ്റിനെ വെക്കുന്നു, പക്ഷേ സാറ് ഒറ്റയ്ക്കായിരിക്കും ഈ കേസ് വാദിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ട് പറയണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞത് എന്താണെങ്കിലും അരിക്കൊമ്പൻ വളരെ സേഫായിട്ട് തന്നെ അവരുടെ കൈവശം ഉണ്ടാവും, അവന് ഇനി അവരെന്താണെങ്കിലും അങ്ങനെ അവൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ അവർക്ക് അവനെ കെയർ ചെയ്യാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല, അവൻ വളരെ നല്ല രീതിയിൽ തന്നെ അവൻ സേഫായിട്ട് നല്ല രീതിയിൽ തന്നെ അവന് കെയർ കിട്ടും, തമിഴ്നാട് വനംവകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കെയറിങ് അവന് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു മൃഗസംഘടനയിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് അരിക്കൊമ്പൻ ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. ആദിവാസികളെ വെച്ചിട്ടാണ് അവനെ അവൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവന് അങ്ങനെ സഞ്ചരിക്കാനോ ദൂരേക്ക് പോകാനോ ഒന്നും പറ്റില്ല. അവൻ്റെ കാലിന് ഏറ്റ മുറിവ് നല്ല മുറിവാണ്. പിന്നെ രണ്ട് തവണ മയക്കുവെടി കൊണ്ടതാണ് അടിപ്പിച്ച്. അപ്പോൾ അതൊക്കെ അവൻ്റെ ആരോഗ്യത്തെ ബാധിച്ചതുകൊണ്ട് അവൻ ഇപ്പോഴും ചികിത്സയിലാണ് എന്നുള്ളൊരു വാർത്തയും കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം നമുക്കിതൊക്കെ പല ഭാഗത്തു നിന്നും പലരിൽ നിന്നും കിട്ടുന്ന വാർത്തകളായതുകൊണ്ട് നമ്മളിത് നേരിട്ട് കണ്ടതല്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്കത് ഉറപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കാരണം അരിക്കൊമ്പന് ദൂരേക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് അവനുള്ളത്. കാരണം അങ്ങനെ ദൂരേക്ക് സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും ചിന്നക്കനാലിലേക്ക് വരാനുള്ള ശ്രമം എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ. അല്ലാതെ ഒരിക്കലും അവന് വേറൊരു ആനക്കൂട്ടത്തെ കാണുമ്പോൾ അവരോട് കൂടെ കൂട്ടുകൂടി അവരുടെ കൂടെ അങ്ങ് പോകാനോ മറ്റൊരു കാട്ടിലിണങ്ങി ചേരാനോ ഒന്നും പറ്റത്തില്ല. അതൊക്കെ നമുക്ക് എന്താണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ ഈ പറയുന്ന കഥകളൊക്കെ എത്രത്തോളം അതിൽ വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതൊരു മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവനൊരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ആനയാണല്ലോ. അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അവന് ആ ഒരു കുടുംബത്തോടും അതുപോലെ തന്നെ അവനൊരു പ്രത്യേക സ്നേഹവും ബുദ്ധിയും ഒക്കെ കൂടുതലുള്ള ഒരു ആനയാണ്. അപ്പം അതുകൊണ്ട് എന്താണെങ്കിലും ഒരിക്കലും ഉറപ്പായിട്ടും അരിക്കൊമ്പൻ മറ്റൊരു ആനക്കൂട്ടത്തോടൊപ്പം ചേർന്നു എന്ന് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ഞാനിങ്ങനെ ഓർക്കാറുണ്ട് അവൻ എന്തായിരിക്കും, എവിടെയായിരിക്കും, എന്തായിരിക്കും ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ പകലും രാത്രിയും അവനിങ്ങനെ ആലോചിച്ച് ആരെങ്കിലും വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ തേടുന്നുണ്ടായിരിക്കത്തില്ലേ. അവനിങ്ങനെ ഒരു അവരുടെ കസ്റ്റഡിയിലാണ് ഉള്ളതെങ്കിൽ ഏതൊരവസ്ഥയിലാണ് അവനിപ്പോൾ ഉള്ളതെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കസ്റ്റഡിയിലാണ് ഉള്ളതെങ്കിൽ അവന് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തടവിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പാവം അതിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു വേദന, ആ ഒരു ചിന്തകളൊക്കെ എന്തൊക്കെയായിരിക്കും, എങ്ങനെ അവിടെ എത്തിപ്പറ്റാം എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കത്തില്ലേ ഓരോ ദിവസവും അവൻ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഇപ്പം സങ്കടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് നേരം നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് പിന്നെ അടുത്ത ജോലിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാതെ നമ്മുടെ ജോലികളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ എപ്പോഴും അവന് ചിന്നക്കനാലിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കത്തില്ലേ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഞാനിങ്ങനെ അത് ഇടയ്ക്ക് ഇങ്ങനെ അത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ ഭയങ്കര ഒരു വിഷമം തോന്നും. നമ്മുടെയൊക്കെ പ്രാർത്ഥന അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ദൈവം എന്താണെങ്കിലും അവനെ കാണാനും അവനെ രക്ഷിക്കാനും ഒരു മാർഗം നമുക്ക് ഒരുക്കി തരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അവനറിയുന്നില്ലല്ലോ നമ്മൾ ഇത്രയും സങ്കടപ്പെടുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്, അവനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ മനുഷ്യർ അവന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതൊന്നും അവൻ അറിയുന്നില്ല. ശരിക്കും അവൻ്റെ മനസ്സിലിപ്പോൾ മനുഷ്യരോട് ഉറപ്പായിട്ടും ദേഷ്യവും പകയും സങ്കടമായിരിക്കും ഉണ്ടാവുക. കാരണം അവനെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി അവനെ കാത്തിരുന്ന് മയക്കുവെടി വെച്ച് പിടിച്ച് ലോറിയിൽ കയറ്റിക്കൊണ്ട്
കൊണ്ടുപോയി. അവൻ അവിടെ നിന്ന് സഞ്ചരിച്ച് അവൻ്റെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പോകുന്ന വഴി വീണ്ടും മയക്കൊടി വെച്ച് പിടിച്ച്. അപ്പം മനുഷ്യരാണല്ലോ അവനോട് ഈ ക്രൂരതകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരോട് ഇപ്പം അവന് ശരിക്കും മനസ്സിൽ പകയും ദേഷ്യമായിരിക്കും. അപ്പം ഏതവസ്ഥയിലായിരിക്കും അവനിപ്പോൾ ഉണ്ടാവുക? ഓരോ സമയവും ഞാനിങ്ങനെ ചിന്തിക്കും, അവനിപ്പോൾ എന്ത് ചെയ്യായിരിക്കും, ഉറങ്ങുമായിരിക്കുമോ, എന്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുമോ, എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ നമുക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും ഒരാശ്വാസം കിട്ടിയാണ്. എന്താണെങ്കിലും ദൈവം അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് വഴിയൊരുക്കും എന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ ഈയൊരു സമയത്താണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നവകേരള ന്യൂസ് ആദ്യ കാലഘട്ടത്തിലൊക്കെ അരിക്കൊമ്പനെ പിടിച്ച സമയത്തൊക്കെ വളരെ നല്ല നല്ല അവന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരിട്ടുകൊണ്ടിരുന്നത്. അതിൽ പെടുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് റിട്ടയർഡ് DFO സി ഇന്ദുചൂടൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ. ആ ഒരു ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കുക. കാരണം അങ്ങനത്തെ ഉദ്യോഗസ്ഥരാണ് ശരിക്കും വനം വകുപ്പിന് ആവശ്യമായിട്ടുള്ളത്. എന്ത് വളരെ വ്യക്തമായിട്ടാണ് സാറിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുക. സാർ എത്ര നല്ല രീതിയിലാണ് മൃഗങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അവരുടെ മനസ്സ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സാർ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അരിക്കൊമ്പന് ഇപ്പം ഇത്രയും വയസ്സുണ്ടല്ലെങ്കിൽ അവന് ആനയാണ് അത്രയും വലിപ്പമുണ്ടെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. ശരിക്കും അവൻ്റെ മനസ്സ് ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായിരിക്കും. അപ്പോൾ അവൻ എപ്പോഴും അവൻ്റെ വീട്ടിലോട്ട് എത്തിപ്പെടാനുള്ള ആ ഒരു 5 വയസ്സുള്ള കുട്ടി വഴി തെറ്റി, അല്ലെങ്കിൽ വീടറിയാതെ വഴി തെറ്റി പോകുന്ന ഒരു 5 വയസ്സുള്ള കുട്ടി എങ്ങനെയായിരിക്കും ചിന്തിക്കുക, അതേ ചിന്തകളായിരിക്കും ഇപ്പം അരിക്കൊമ്പൻ ഉണ്ടായിരിക്കുക എന്നാണ് സാർ അതിൽ പറയുന്നത്. അതായത് 5 വയസ്സുള്ളൊരു കുട്ടി വീടറിയാതെ കടന്ന് കഷ്ടപ്പെടുന്ന പോലെ അലഞ്ഞു തിരിയുന്ന, എങ്ങനെയെങ്കിലും വീടെത്തണം വീടെത്തണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നടക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സായിരിക്കും ഈ ആനയ്ക്കുണ്ടാവുക എന്നാണ് സാറ് പറയുന്നത്. അത് വളരെ സത്യമായിരിക്കും. അവൻ്റെ മനസ്സിൽ ഇപ്പം നമ്മളുടെയൊക്കെ ചിന്തകൾ പല ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകും, പക്ഷെ അവൻ എപ്പോഴും ഒരേ ചിന്തയിലായിരിക്കും. അവന് എങ്ങനെയെങ്കിലും ചിന്നക്കനാലിൽ എത്തണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ചിന്നക്കനാൽ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വിദഗ്ധ സമിതിയുടെ ആവശ്യപ്രകാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗ് സർവീസൊക്കെ നിർത്തിവെച്ചതായിട്ട് നമ്മൾ അറിഞ്ഞല്ലോ. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്, അതായത് ചിന്നക്കനാലിനടുത്തുള്ള സൂര്യനെല്ലി മുതൽക്ക് കൊലുക്കുമല വരെ പോകുന്ന ടൂറിസ്റ്റുകളെയും കൊണ്ട് ദിവസവും 140 ജീപ്പുകളാണ് സൂര്യനെല്ലിയിൽ നിന്നും കൊലുക്കുമലയിലേക്ക് പോയി വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് ഓഫ് റോഡായിട്ടാണ്. ഓഫ് റോഡായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ വന്യജീവികൾക്കും അതുപോലെ അവിടുത്തെ പരിസ്ഥിതിക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഈ ദിവസവും ഈ ഒരു 140 വാഹനങ്ങൾ അങ്ങനെ ഓഫ് റോഡായിട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ ആവശ്യപ്രകാരം ഇതും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ചിന്നക്കനാലിലെ എല്ലാ തരിയുടെ പരിപാടികളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്നു ടെൻറ്റുകൾ പൊളിച്ചു മാറ്റുന്ന, അനധികൃതമായിട്ട് കെട്ടിയിരുന്ന ടെൻറ്റുകൾ. ഇത്തരം അനധികൃതമായി കെട്ടിയിരിക്കുന്ന ടെൻറ്റുകൾ ഇനിയും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കളക്ടറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ആവശ്യമെങ്കിൽ പോലീസ് മേധാവിയുടെ സഹായവും ആവശ്യപ്പെടാമെന്നും പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഒരു പാവം ആനയ്ക്ക് നേരെ തിരിഞ്ഞ വ്യക്തികളൊക്കെ ഇപ്പോൾ 8 പണി കിട്ടി ഓടി നടക്കുന്നുണ്ടാവും ചിന്നക്കനാലിൽ. ഒരു ജോസഫേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിന്നക്കനാലിൻ്റെ വിജയം പൂക്കുറ്റി കത്തിച്ച് തീർക്കാറുണ്ടായിരുന്നു. പുള്ളി എവിടെ പോയെന്ന് ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണെങ്കിലും ഇപ്പോൾ പൂക്കുറ്റി കത്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. ചിന്നക്കനാലിൽ ഈ വനം കയ്യേറ്റം നടത്തി വെച്ചിരിക്കുന്ന ആളുകളെയൊക്കെ എന്താണെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി എല്ലാ കള്ളത്തരങ്ങളും അവിടെ നിർത്തലാക്കുന്നതാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം അരിക്കൊമ്പൻ്റെ ആ ഒരു നന്മ, അവൻ കാരണം അവിടെ എത്ര നല്ല കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പം അവൻ്റെ ആ ഒരു നന്മ കൊണ്ടിട്ടാണ് അവന് നേരെ തിരിഞ്ഞ ദുഷ്ടരായ മനുഷ്യർക്ക് ഇപ്പം 8 പണി നല്ലപോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല പഞ്ചായത്തിന് കോടതിയുടെ വക നല്ല വിമർശനവും കേട്ടിട്ടുണ്ട്, അത് വാർത്തയായിട്ട് വന്നിട്ടുമുണ്ട്. പഞ്ചായത്ത് നടത്തിയ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. അതിന് കോടതി ഒരുപാട് വിമർശനവും നടത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം ചിന്നക്കനാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോർട്ടും കൂടെ ഒന്ന് ഇടപെട്ടിട്ട് ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു നല്ല രീതിയിലൊരു അനുകൂലമായിട്ടൊരു വിധി തന്നിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. അപ്പം എന്താണെങ്കിലും മൃഗങ്ങളോട് നേരെ കാണിക്കുന്ന ഈ അനീതി, ഈ ക്രൂരതയൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ ക്രൂരതകളും ഓരോ ദുഷ്ടത്തരങ്ങളും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഓരോരോ വീഡിയോസും ഓരോ വാർത്തകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹരിപ്പാട് അപ്പുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പല മൃഗസംഘടനകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ അവരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്, ഇത് വേണ്ടത് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അരിക്കൊമ്പൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.